എകെ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി അടിമാലിയിൽ നിർമ്മിക്കുന്ന ശുചിമുറി കോംപ്ലക്സിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. മുടങ്ങിക്കിടന്ന കോംപ്ലക്സിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കാനാണ് പഞ്ചായത്തിന്റെ ശ്രമം. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അടിമാലി ടൗണിൽ സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് ശുചിമുറി കോംപ്ലക്സിന്റെ നിർമ്മാണം അടിമാലി പഞ്ചായത്ത് ആരംഭിച്ചത്. കെട്ടിടം നിർമ്മിക്കുകയും തേപ്പ് ജോലികൾ പൂർത്തിയാക്കുകയും ചെയ്തു. തുടർ ജോലികൾ ഇഴഞ്ഞതോടെ പദ്ധതിയുടെ നിർമ്മാണം വൈകുകയാണെന്ന ആരോപണം ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് ശുചിമുറി കോംപ്ലക്സിന്റെ നിർമ്മാണം വൈകാതെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയത്. അടിമാലിയുടെ വികസനത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതോടൊപ്പം രണ്ടാം കാല ജംഗ്ഷനിൽ നിർമ്മാണത്തിലുണ്ടായിരുന്ന കമ്പർ സ്റ്റേഷന്റെയും ഓപ്പൺ സ്റ്റേജിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം വരുന്ന 19-ാം തീയതി ഞായറാഴ്ച നടക്കും. 30-നുള്ളിൽ ഈ ടോയ്ലറ്റ് ബ്ലോക്ക് കൂടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി അടിമാലി ടൗണിൽ എത്തിച്ചേരുന്ന എല്ലാവിധ പൊതുജനങ്ങൾക്കും വിദേശീയർക്കും സ്വദേശീയർക്കുമെല്ലാം ഉപയോഗിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ ആധുനിക നിലയിലുള്ള കമ്പർ സ്റ്റേഷന്റെ നിർമ്മാണമാണ് പൂർത്തിയാവുക. അടിമാലി ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ടിയുള്ള സത്വരമായ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 25 ലക്ഷം രൂപ വകയിരുത്തി സ്നാക്ക് ഷോപ്പോടുകൂടി പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിലവിൽ അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാത്രമേ പൊതുശുചിമുറി പ്രവർത്തിക്കുന്നുള്ളൂ. ദേശീയപാതയൊരുത്തുകൂടി പൊതുശുചിമുറി യാഥാർത്ഥ്യമായാൽ വിനോദസഞ്ചാരികൾക്കും ടൗണിലെത്തുന്ന മറ്റുള്ളവർക്കും ഏറെ സഹായകരമാകുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിലയിരുത്തൽ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.